ഹായ്, വെൽക്കം ബാക്ക് ടു റമി സ്പൈസസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മടക്ക് പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. ആദ്യം നമുക്ക് മടക്ക് പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു ഫ്രൈയിങ് പാനിലോട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് വലിയ സവാള കൊത്തിയരിഞ്ഞ് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. സവാള ഒക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിട്ടുള്ളതാണിത്. ഇതിൽ ഏകദേശം 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഉണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ചേർക്കാം. മല്ലിച്ചപ്പ് കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന മല്ലിച്ചപ്പിൻ്റെ അവരനെയാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. മല്ലിച്ചപ്പുള്ളവർ അത് തന്നെ ചേർക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇപ്പോൾ നന്നായിട്ട് വാടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുരുമുളക് പൊടിയുടെയും മുളക് പൊടിയുടെയും ഒക്കെ ക്വാണ്ടിറ്റി അവരുടെ ഇഷ്ടാനുസരണം മാറ്റം വരുത്താവുന്നതാണ്. കൂടുതൽ സ്പൈസി ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, ഇല്ലാത്തവർ കുറച്ച് ചേർത്താൽ മതി. പൊടികളുടെയൊക്കെ പച്ചമണം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് ബീഫ് ചേർക്കണം. ഇതിനായിട്ട് നമ്മൾ ബീഫ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫിനെ നമുക്ക് വഴറ്റി വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസിലോട്ട് ചേർക്കാം. ഇപ്പം നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫില്ലിങ്സ് വെക്കാനുള്ള ബാറ്ററും കൂടെ തയ്യാറാക്കിയെടുക്കാം. ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് മൈദ ആഡ് ചെയ്യാം. ബാറ്ററിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഏലക്കാപ്പൊടി ചേർക്കാം. ഒപ്പം ഒരു ഇത്തിരി സ്പൈസിയും കൂടി അരയ്ക്കാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നന്നായിട്ട് തിക്കായി പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാൽ അധികം ലൂസായി പോകാനും പാടില്ല. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്സും ബാറ്ററും എല്ലാം റെഡി ആയിട്ടുണ്ട്. മടക്ക് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിൽ ഓയിൽ തടവി കൊടുക്കാം. തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ 1/2 പോർഷനിലായിട്ട് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം.
നമ്മളതിൻ്റെ പകുതി ഭാഗം മാത്രമാണ് ഫില്ലിങ്സ് വെച്ചിട്ടുള്ളത്. ഇനി ഫില്ലിങ്സ് ഇല്ലാത്ത ഹാഫ് പോർഷൻ നമുക്ക് ഫില്ലിങ്സിൻ്റെ മുകളിലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാനിൻ്റെ ഒരു ഭാഗം മാത്രം എംറ്റി ആയി കിടക്കുകയാണ്. ഇനി ആ ഭാഗത്ത് നമുക്ക് ഓയിൽ തടവിയിട്ട് നമ്മുടെ ബാറ്റർ അവിടെ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പം ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ലെയറിൻ്റെ ഫോൾഡ് ചെയ്ത പോർഷനിലൂടെ ബാറ്റർ ആവുന്ന രീതിയിൽ വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ മാത്രമേ നമ്മുടെ എല്ലാ ലെയേഴ്സിനും ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലും ഫില്ലിങ്സ് വെച്ചിട്ട് ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫസ്റ്റ് ലെയർ ഇതിൻ്റെ മുകളിലോട്ട് ഫോൾഡ് ചെയ്യാം. വീണ്ടും നമുക്കൊരു എംറ്റി ഹാഫ് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് ബാറ്റർ ഒഴിച്ചിട്ട് ഇതിൻ്റെ മുകളിലും ഫില്ലിങ്സ് വെക്കാം. ഇങ്ങനെ തന്നെ നമുക്ക് ഓരോ ലെയേഴ്സും പ്രിപ്പയർ ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഫില്ലിങ്സും ബാറ്ററും തീരുന്നത് വരെ നമ്മൾ ലെയേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എല്ലാ ലെയേഴ്സും ഉണ്ടാക്കി നമ്മുടെ മടക്ക് പത്തിരിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി വന്നിട്ടുള്ള ബാറ്റർ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കും. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മടക്ക് പത്തിരിയുടെ എല്ലാ പ്രോസസ്സും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചട്ടിപ്പത്തിരിയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്രയോ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്ത് അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.